അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തു ജയഹിന്തി വിയിലെ പ്രേക്ഷകർക്ക് അൽ ജവാബ് എന്ന വിജ്ഞാന തീരത്തേക്ക് സ്വാഗതം കഫ അമ്മാബാദ് കരുണക്കടലായ പടച്ചതമ്പുരാൻ നമ്മുടെ പരിശുദ്ധ റമദാനിൽ നേടിയെടുത്ത ഈ ചൈതന്യം കളയാതെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നാം റമദാനിന് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സൂറത്തിൽ ഫാത്തിഹയാണ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയ സൂറത്തുകൾ മുതൽ നാം ഖുർആാൻ പഠനവേദിയിലേക്ക് പ്രവേശിക്കും അടുത്ത ആഴ്ച കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനുണ്ട് അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായ കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും നാം ഖുർആാൻ പഠനത്തിലേക്ക് പ്രവേശിക്കും സൂറത്തിൽ ഇഖ്ലാസ് മുഅവ്വിദ തൈനി അങ്ങനെ പഠിച്ചു പഠിച്ച് സൂറത്തിൽ ലഹബ് അതിലൂടെയൊക്കെ ഇനി ധാരാളം ഖുർആാനിൻ്റെ ഉള്ളറയിലുള്ള അത്ഭുതങ്ങളിലേക്ക് നാം കടന്നുപോകും പരിശുദ്ധ റമദാനിൽ അൽ ബയാനിലൂടെ നാം അവതരിപ്പിച്ച സൂറത്ത് യാസീൻ വളരെ സ്വീകാര്യയോഗ്യമായിരുന്നു ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് വളരെ നല്ല വിലപിടിപ്പുള്ള അഭിപ്രായങ്ങൾ അതുപോലെ സൂറത്തിൽ ഫാത്തിഹ നാം നമ്മുടെ തൊട്ട് മുന്നിലുള്ള നാം നിരന്തരം കൈകാര്യം ചെയ്യുന്ന ആ ഫാത്തിഹ പോലും നമുക്കറിഞ്ഞുകൂടാത്ത പലതും ഇതിനകത്തുണ്ടായിരുന്നല്ലോ എന്നുള്ള ഗൗരവമുള്ള ചിന്ത നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞു അതൊക്കെ അൽ ജവാബിൻ്റെയും അൽ ബയാൻ്റെയും വളരെ വലിയ വിജയമാണ് വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർആആനിൻ്റെ പഠനം നാം ഒരിക്കലും അവസാനിപ്പിക്കില്ല അൽ ജവാബിൻ്റെ പ്രേക്ഷകർ ഖുർആനിൻ്റെ പ്രേക്ഷകരാണ് അള്ളാഹു നൂറ് കൊണ്ട് നമ്മുടെ മനസ്സിൽ പ്രകാശം തരുമാറാകട്ടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് അള്ളാഹു സുബഹാനുഭൂവത്താൽ തന്നതിൽ അള്ളാഹു തിരിച്ച് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട് അള്ളാഹു താല തന്നിട്ട് തിരിച്ചു ചോദിക്കുന്ന പല കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം ആരോഗ്യം നമുക്ക് അള്ളാഹു തന്നിട്ട് അവൻ തന്നെ തിരിച്ചു ചോദിക്കുകയാണ് ഇബാദത്ത് ചെയ്ത് ആരാധന ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദീനിനു വേണ്ടി പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് അത് നാം അള്ളാഹുലേക്ക് തിരിച്ചു കൊടുക്കുന്നു ഹംസാറി അള്ളാഹു താലാനു തനിക്ക് അള്ളാഹു തന്ന ശരീരത്തിൻ്റെ സർവ്വതും അള്ളാഹുനു വേണ്ടി സമർപ്പിച്ച മഹാനാണ് അതുകൊണ്ടാണ് ഷുഹതാക്കളുടെ രക്തസാക്ഷിയായി ആ ബഹുമാനപ്പെട്ടവരെ അറിയപ്പെടുന്നത് ഓരോ സഹാബികളുടെ ചരിത്രവും നിങ്ങൾ പഠിക്കണം ഉസ്മാൻ ഉസ്മാനുവിനും അള്ളഹുൻ റബിയല്ലാഹുവിനും പ്രിയപ്പെട്ട ഭാര്യയോട് പോലും സമ്പർക്കത്തിൽ ഏർപ്പെടാതെ സംസാരിക്കാതെ മാറിയിരുന്നത് അള്ളാഹു എനിക്ക് തന്ന ആരോഗ്യത്തെ എന്തിന് ചിലവഴിച്ചു എന്ന് നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ അതിന് ഞാൻ വ്യക്തമായ മറുപടി പറയണമല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഉസ്മാനബിൻ മദോഹൻ റതി അള്ളാബു താലാനു തൻ്റെ ആരോഗ്യത്തെ ദീനിനു വേണ്ടി ചിലവഴിക്കാൻ പിടിക്കാൻ കുർആാനോദനൊക്കെ ആ പ്രിയപ്പെട്ട സഹാബി വര്യൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളില്ലാതെ കുടുംബങ്ങളില്ലാതെ പിന്നെ കുടുംബ ജീവിതമില്ലാതെ ആരാധനയുമായി മാത്രം ബന്ധപ്പെട്ട് കഴിയാനല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുലേക്ക് കൊടുക്കാനുള്ളതിനെ നാം ഇടയ്ക്കൊക്കെ നമ്മുടെ ആരോഗ്യം അള്ളാഹു തന്നതാണല്ലോ അപ്പോൾ തിരിച്ചു കൊടുക്കാനും വേണ്ടി വിവാദത്ത് ചെയ്യാൻ റമദാൻ കഴിയുമ്പോൾ എല്ലാം വെച്ച് ഒരു അവസ്ഥയിലേക്ക് എത്താതെ അതിനുശേഷമുള്ള ഈ വിലപ്പെട്ട ദിവസങ്ങളിൽ അൽ ജവാബിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരാധനയിലേക്ക് ആർത്തിയോടെ മുന്നേറാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് കാഴ്ചവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് അള്ളാഹു തന്നതിനെ തിരിച്ചു കൊടുക്കാനുള്ള രണ്ടാമത്തെ കാര്യം സാമ്പത്തികമാണ് അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിനെ അള്ളാഹുവിനെ തന്നെ തിരിച്ചു കൊടുക്കാൻ അത് സ്ഥാപനങ്ങളെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക സാധുക്കളെ സഹായിക്കുക തുടങ്ങി എല്ലാവരെയും സാധു സംരക്ഷണ സമിതികൾ രൂപീകരിച്ച് ജനങ്ങളിൽ നിന്ന് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കാനല്ലാതെ നാം കൂടി സ്വന്തമായിട്ട് കൊടുക്കാൻ ശീലിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നബി സല്ലാഹു അലൈവ് വസല്മാ തങ്ങളുടെ മുന്നിൽ ഒരു വിഭാഗം സഹാബികൾ വന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് മുത്തു മുത്തുനബിയെ ഞങ്ങളാകെ ആശങ്കയിലാണ് ഞങ്ങളാകെ പ്രയാസത്തിലാണ് കാരണം ഞങ്ങൾക്ക് സ്വത്ത് അള്ളാഹു തന്നിട്ടില്ല സാമ്പത്തികം അള്ളാഹു തന്നിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട് പക്ഷെ ആ സാമ്പത്തികം ഇല്ലാത്തത് സ്വതക്ക ചെയ്ത് കിട്ടുന്ന വലിയ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുകയാണ് സ്വതക്കയിലേക്ക് വലിയ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം എല്ലാവരും ഇപ്പോൾ ഭരതന്നൂർ കൊച്ചാനക്കല്ലുവിളയിലെ ഷമീർ എന്ന് പറയുന്ന ഗുജറാത്തിൽ ശരീരം കത്തിക്കരിഞ്ഞുപോയ ആ പ്രിയപ്പെട്ട മകന്റെ ആ പിന്നെ ജീവിതം നമുക്കറിയാം ഒരുപാട് പേർ ആ കുടുംബത്തെ സഹായിച്ചു അവിടുത്തെ പെങ്ങളുടെ നിക്കാഹായിരുന്നു ആ പോയ മാസത്തിൽ അപ്പോൾ അതിന് കാര്യമായി പലരും പല സ്ഥലത്തിരുന്ന് എൻ്റെ കയ്യിലേക്ക് ഞാൻ സ്വതൊക്കെ വാങ്ങിയിട്ടില്ല എല്ലാവരും അവിടെ കൊണ്ട് കൊടുക്കുക അവിടെ കൊണ്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പലർക്കും തെറ്റിദ്ധാരണയുണ്ട് നൗഷാതു വാഹ ഉസ്താദ് വാങ്ങി വെച്ചിട്ട് ആ പാവപ്പെട്ട കുട്ടിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ പലർക്കുമല്ല ആ കുടുംബത്തിലെ ഉമ്മാക്കും അവിടെയുള്ള കുറച്ച് പ്രവർത്തകരായ സഹോദരങ്ങൾക്കും അങ്ങനെ ഒരു ആശങ്ക വന്നു ഒരിക്കലും അങ്ങനെ ഒരു ആശങ്ക നാം വെച്ചു പാടില്ല അത് തുറന്ന് വ്യക്തിപരമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം സാമ്പത്തികം അള്ളാഹുവിൻ്റെ കോടതിയിൽ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ധാരാളം സഹോദരിമാർ പാവപ്പെട്ടവരുണ്ട് സാധുക്കളുണ്ട് ഒത്തിരി പേർ ഞാൻ കാശ് വാങ്ങാൻ തുടങ്ങിയാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ എനിക്ക് വാങ്ങിയെടുക്കാം പക്ഷേ എല്ലാം നിങ്ങൾ തന്നെ നേരിട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുമായി ഒരു ബന്ധവുമില്ലാതെ പാവപ്പെട്ടവരുമായി ബന്ധപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ചുമതല അതൊരു നന്മയാണ് അതുകൂടി പറഞ്ഞ് നിങ്ങൾ ഇല്ലാതാക്കരുത് എന്ന് ഗൗരവത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ് സാധുക്കളെ സഹായിക്കുക പാവപ്പെട്ടവരെ സംരക്ഷിക്കുക അവരുടെ കണ്ണീരൊപ്പുക അവരുടെ നൊമ്പരം മാറ്റുക ഇതൊക്കെ വളരെ വലിയ പുണ്യകർമ്മങ്ങളാണ് ആ വിഷയത്തിൽ അള്ളാഹുവിനെ സാക്ഷി പ്രവർത്തിച്ചാൽ പരലോകത്ത് ഉന്നതമായ നേട്ടങ്ങളും നന്മകളും അള്ളാഹു പ്രിയപ്പെട്ട സഹാബികൾ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നബിയെ സാമ്പത്തികം ഉള്ളത് നാം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നബിസ് വസല്ല മാ തങ്ങൾ അവർക്ക് ഒരു അമല് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറെ പുണ്യം കിട്ടുന്ന സമ്പത്തില്ലാത്തവർക്കാണ് സമ്പത്തുള്ളവർക്ക് സ്വതക്കയുടെ പുണ്യവും കിട്ടും ഈ പറയുന്ന ദിക്കൃ ചൊല്ലുന്നതിൻ്റെ പുണ്യവും കിട്ടും നബിതങ്ങൾ പറയുന്നു നിർബന്ധമായും നിർബന്ധമായും നിസ്കാരങ്ങൾക്ക് പുറകെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ ഇത് കൃത്യമായി നിങ്ങൾ ചൊല്ലിയാൽ കോടിക്കണക്കിന് രൂപ സ്വതക്ക കൊടുത്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് നബി നെബിസല്ലാഹു തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിസ്കാരം കഴിഞ്ഞ് വളരെ വ്യഹാരത്തിലും വെപ്രാളത്തിലും ോടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒരു വലിയ പ്രതിഫലമാണ് ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നത് നമുക്കൊക്കെ സൊഹിഹായ അദീസല്ല അല്ലെങ്കിൽ ബുഹാരിയിലില്ല മുസ്ലിമിലില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാനല്ലാതെ നന്മയെ വളർത്തിക്കൊണ്ടുവരിക എന്ന താല്പര്യം നമുക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ചെറുപ്പക്കാർ ഉമ്മ പെങ്ങന്മാർ ഇബാദത്ത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ സാവകാശം സമാധാനത്തോടെ അവിടെ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ദിക്കറുകൾ ഇൻഷാള്ള ചൊല്ലാനുള്ള മനസ്സ് കാണിക്കണം പ്രത്യേകിച്ച് സുബഹാനല്ലാ അലഹമുല്ല അള്ളാഹു അക്ബർ ലാഹിലാഹില്ല ദിക്കറുകളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ദിക്കറുകൾ കൊണ്ട് അള്ളാഹു തന്നതിനെ തിരിച്ചു കൊടുക്കാൻ അല്ലാഹു ചോദിക്കുമ്പോൾ ആരോഗ്യം തന്നു വിപാദത്തിലൂടെ തരുന്നു പടച്ചവനെ തിരിച്ച് സമ്പത്ത് തന്നു സ്വതക്കയിലൂടെ ജക്കാത്തിലൂടെ ഹതിയയിലൂടെ നിനക്ക് നാം തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ആരോഗ്യവും സമ്പത്തും നീ തന്ന സർവ അനുഗ്രഹങ്ങളും നിനക്ക് തന്നെ തിരിച്ചു തരുന്നു ആ ഒരു നന്ദി രേഖപ്പെടുത്താൻ ഈ ദിക്കറുകളുമായി ബന്ധപ്പെട്ട് സ്വതക്ക ചെയ്തതിൻ്റെ നന്മയ്ക്കു വേണ്ടി സമയം ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം നിങ്ങൾ കൊയ്തെടുക്കുക സൃഷ്ടാവായ പടച്ചതമ്പുര തൗഫീഖ് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളേവരും കാത്തിരിക്കുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്ന മനോഹരമായ ദുബായിലേക്കാണ് അത്ഭുതകരമായി അത്ഭുതകരമായി അള്ളാഹു സുബഹാന ഭൂവത്താലം നഷ്ടപ്പെട്ട സാധനം നമുക്ക് തിരിച്ചു കൊണ്ടു തരാൻ എന്തെങ്കിലും നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നേരത്തെ പഠിച്ച ഒരു ദുബായിന് പുറകെ ഈ മനോഹരമായ ഒരു ഒരായത്തു കൂടിയാണിത് ഈ ആയത്ത് ഇൻഷാല് നമുക്ക് ഒതിയെടുക്കണം അതിനു മുമ്പ് ഈ ആഴ്ചയിലെ നമ്മുടെ മനസ്സിന് മാറ്റം വരുത്തുന്ന ഇബാദത്തുകൾക്ക് ചൈതന്യം കൂട്ടുന്ന ആരാധനകൾക്ക് അർത്ഥമുണ്ടാക്കുന്ന സംശയ നിവാരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടെല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും വരൂ വരൂ ഒരു ജീവിതം പ്രകൃതിയിലേക്ക് ഞാൻ ഉറപ്പ് ഫോൺ ഇത് നട്ടിയുടെ പ്ലെയിൻ കാഷ്യൂസ് നിങ്ങളുടെ നട്ടിയുടെ ചില്ലി ഗാർലിക് കാഷ്യൂസ് നട്ടിയുടെ ഡ്രൈ റോസ്റ്റഡ് കാഷ്യൂസ് എനിക്ക് നിങ്ങൾക്ക് നട്ടിയുടെ ഹണി കോട്ടഡ് കാഷ്യൂസ്

അമ്മ നിങ്ങ പുണ്യത് ഞമ്മും ഉങ്ങൾക്ക് നല്ല കാലം വരെ പോകുന്നത് എന്ത് നല്ല കാലം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഉണ്ടാക്കിയ പായസം പോലും കഴിക്കാൻ യോഗമില്ല ഇതാ താളിയോലകളിൽ നിന്നും ഒരു അത്ഭുത ഔഷധക്കൂട്ട് നിങ്ങളുടെ ജീവിതവും ഇനി മധുരപൂർണമാകട്ടെ പ്രമേഹത്തിന് വിട പ്രകൃതിയിൽ നിന്ന് മറ്റൊന്നില്ല അസ്സാം വലൈക്കും പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ അൽ ജവാബ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യമാണ് എൽ ഐ സിയിൽ ഒരു വലിയ തുക നിക്ഷേപിച്ചിട്ടുണ്ട് പലിശയെക്കുറിച്ചുള്ള ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേട്ട് വളരെ വിഷമത്തിലാണ് പലിശ ഉപേക്ഷിച്ച് അടച്ച തുക ഞങ്ങൾക്ക് ഉപയോഗിക്കാമോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അടച്ച തുക മാത്രം തിരിച്ചാവശ്യപ്പെട്ട് വാങ്ങിയെടുക്കുന്നതിൽ തെറ്റില്ല കാരണം അത്രയും ഒരു വലിയ തുക നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ ഞാൻ അത് നിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് വീണ്ടും തുടർന്നു പോകാനാണെങ്കിൽ ഒരിക്കലും അതിനുവദനമല്ല അത് നിർത്താൻ പോകുന്നു പൂർണ്ണമായും അപ്പോൾ അതിൽ നിന്ന് ആ പിന്നെ പലിശയൊന്നും പെടാതെ എനിക്ക് ഞാൻ ആ പരിപാടി നിർത്തുന്നു ഇത്ര രൂപ എനിക്ക് തിരിച്ചു തന്നിട്ട് അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ തരുന്നത് വാങ്ങുക എന്നതല്ലാതെ പരിശയുമായി ബന്ധപ്പെട്ട് പിന്നെ കണക്കും മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അലഹമില്ല പ്രോഗ്രാമുകൾ കൊണ്ട് അങ്ങനെ നല്ല ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങൾ എത്തുന്നതിൽ സന്തോഷമുണ്ട് അള്ളാഹു വിജയിപ്പിച്ചതരുമാറാകട്ടെ ഇൽമിൻ്റെ മജ്ലിസുകളിൽ പല സാധനങ്ങളും ലേലം വിളിക്കുന്നുണ്ടല്ലോ അത് അനുവദനീയമാണോ സാധനം കൊടുത്തയാളിനാണോ വാങ്ങുന്നയാളിനാണോ പ്രതിഫലം കൂടുതൽ ഇസ്ലാമികമായ രീതിയിൽ അത് ഹറാമൊന്നുമല്ല ഇൽമിൻ്റെ വേദിയിൽ പിന്നെ നിഷിദ്ധമാകുന്നത് ഒരു സാധനത്തിന് ലേലം വിളിക്കുമ്പോൾ അതൊരു മോശമായ പ്രവണതയാണ് ആയിരം രൂപ വിളിക്കുന്നയാൾ ആയിരം രൂപ കൊണ്ട് കൊടുക്കുക ഒരു തരം രണ്ട് തരം മൂന്ന് തരം എന്ന് പറഞ്ഞില്ല അടുത്ത ആൾ രണ്ടായിരം വിളിച്ചാൽ ഇയാൾ എന്ത് ചെയ്യുക ഒരു ആയിരം കൂടി വീണ്ടും ആയിരം എത്രയാണോ കൂട്ടിച്ചേർത്തത് ആ കാശ് കൊണ്ട് കൊടുക്കുക വേറൊരാൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇടുകയാണ് അപ്പോൾ ഈ അഞ്ഞൂറ് കൊണ്ട് ഇങ്ങനെയുള്ള വിളി അത് അനുവദനീയമല്ല കാരണം അത് സാമ്പത്തികമായ ഒരുപാട് ക്രമക്കേടുകൾ അതിനകത്ത് വരുന്നുണ്ട് ഒരു സാധനം എൻ്റെ കയ്യിലെടുത്ത് വെച്ച് ഇതിന് എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആവശ്യം ആയിരം രൂപ എന്നൊരാൾ പറഞ്ഞു വേറൊരാൾ പറഞ്ഞു രണ്ടായിരം വേറൊരാൾ പറഞ്ഞു മൂവായിരം ലാസ്റ്റ് വിളിക്കുന്നയാൾ പതിനായിരം പറഞ്ഞെങ്കിൽ ആ പതിനായിരം കൊടുത്ത് അയാൾ ഇത് വാങ്ങിക്കൊണ്ട് പോവാം അയാളുടെ പൊരുത്തത്തോടു കൂടിയാണ് വാങ്ങുന്നത് വേറൊരാൾക്ക് പൊരുത്തമില്ലെങ്കിൽ അയാൾ പതിനായിരത്തി ഒന്നും വിളിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തെറ്റല്ല ഇലിമിൻ്റെ മജ്ലിസുകൾ എലിമിന് വേണ്ടിയുള്ള സമയം കഴിവിൻ്റെ പരമാവധി ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താതെ എലിമിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തണം ദൂരെ നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നതാണ് ഇന്ന് എല്ലാവരും മതപ്രസംഗം വെക്കുന്നത് പിന്നെ വള്ളി കെട്ടാനും മദ്രസ കെട്ടാനും ക്ലോസറ്റ് ഒട്ടിക്കാനും പൊട്ടിയ ബെഞ്ച് വാങ്ങിയിടാനും ഒക്കെയാണ് ആ ഒരു രീതി മാറി ഇപ്പോൾ അലഹമില്ല കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലം കൊണ്ട് ആ ചിന്തയൊക്കെ മാറി അത് വേണ്ട നമ്മുടെ ഇലിമിന്റെ മജിലിസിന്റെ ചിലവ് നടത്താൻ വേണ്ടി വരുന്നവർ കൊടുക്കുന്ന അതേ മതി ബാക്കിയുള്ള വിപ്രാളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അലമദില്ല അള്ളാഹു താലെ വിജയിപ്പിക്കുമാറാട്ടെ എങ്കിലും ചില മഹല്ലുകളിൽ സാമ്പത്തിക കുറവുള്ള പാവപ്പെട്ടവർ മാത്രമുള്ള മഹല്ലുകളിൽ അവിടെ പള്ളി വേണം മദറസ്സ വേണം അവിടുത്തെ കാര്യങ്ങൾ നടത്തണം അതിനുവേണ്ടി ഒരു നസീഹത്ത് വെക്കുമ്പോൾ ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ച് ജനങ്ങളെ അതിനൊക്കെ താല്പര്യമുണ്ടാക്കി കൊടുക്കലും അവരിൽ നിന്നുള്ളത് വാങ്ങിക്കൊടുക്കലും ഒക്കെ അനുവദനീയമാണ് അതിൻ്റെ മേഖലയിൽപ്പെട്ടതാണ് ഈ ലേലം വിളി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ട ഇലിമിന് തടസ്സമല്ലാത്ത രീതിയിൽ അനുവദനീയമായ ഞാൻ ഈ പറഞ്ഞ മാർഗത്തിലൂടെയാണെങ്കിൽ ഇൻഷാല്ല അത് ചെയ്യുന്നതിൽ തെറ്റില്ല അത് വെറും ഒരു പ്രഹസനമായി മാറരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ലേലം ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങിക്കൊടുത്ത ആളിനും അത് സ്ഥിരപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളിനും പ്രതിഫലം ഒരുപോലെയല്ല വാങ്ങിക്കൊടുത്ത ആളിന് പ്രതിഫലം കൂടുതലാണ് വാങ്ങുന്ന ആളിനും അലഹമില്ല കൊടുത്ത തുകയ്ക്ക് അനുസരിച്ച് പ്രതിഫലം കിട്ടുന്നതാണ് കളർ പൂക്കൾ ഉള്ളതും ചിലവേറിയ ചെടികളും വീട്ടിൽ വളർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അള്ളാഹു സുബഹാന ഉപത്തല തന്നിരിക്കുന്ന സാമ്പത്തികമനുസരിച്ച് വീടിൻ്റെ ഭംഗിക്ക് വേണ്ടി പിന്നെ സസ്യങ്ങളെ വളർത്തുക ചെടികൾക്ക് വെള്ളം കൊടുക്കുക അതിനൊക്കെ പുണ്യമാണ് അപ്പോൾ ഒരു ഭംഗിയുമാകും നമുക്കതൊരു ജോലിയുമാകും ആ പച്ചിലകളിൽ വന്നിരിക്കുന്ന പുഴുവിനെ നുള്ളിക്കളയുക അതിൽ നല്ല ഇലകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനെങ്ങനെ വളർത്തിക്കൊണ്ട് പോയി അതൊക്കെ പുണ്യമാണ് അതിൻ്റെ ദിക്കറ് അതിൻ്റെ പ്രാർത്ഥന ആ വീട്ടുകാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സാമ്പത്തികമനുസരിച്ച് വില പിടിപ്പുള്ളതും വില കുറഞ്ഞതും നമുക്ക് വാങ്ങിവെക്കാം അത് അള്ളാഹു നമുക്ക് തന്ന സാമ്പത്തികം കണക്കനുസരിച്ചാണ് പാവപ്പെട്ടവർ പലിശയ്ക്ക് പൈസ എടുത്ത് വില കൂടിയ ചെടി ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല നമുക്ക് അള്ളാഹു തന്ന സാമ്പത്തികം അനുസരിച്ച് മാന്യമായ രീതിയിൽ വലിയ ആർഭാടത്തിലെത്താതെ മാന്യമായ രീതിയിൽ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല വിത്തർ നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഇറക്കായത്തിൽ ബാങ്ക് കേട്ടാൽ വിത്തർ കിട്ടുമോ അതോ നഷ്ടപ്പെടുമോ വിത്തർ നിസ്കാരം വളരെ വൈകിപ്പോയി സുബൈ ബാങ്കിനോട് അടുത്ത സമയമായി പോയി എന്ന് കരുതിയാൽ പിന്നെ മൂന്നറക്കായ നിസ്കരിക്കാൻ നിൽക്കേണ്ട പെട്ടെന്ന് ഒറ്റ റക്കയത്ത് നിസ്കരിച്ചാൽ മതി ഒരു ഒരക്കയത്ത് വിത്ത് നിസ്കരിക്കാം ശാരീരികമായ ഉള്ളവർക്കൊക്കെ ഒരു റക്കയത്ത് കൊണ്ട് വിത്ത് ചുരുക്കൽ അനുവദനീയമാണ് പക്ഷേ എന്നും ഒരു ഒരക്കയത്തിന് നിസ്കരിക്കൽ കറാഹത്താണ് സാധാരണ ഒരു മൂന്ന് മൂന്നിറക്കയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ റക്കയത്തതാണ് അപ്പോൾ ഇനി മൂന്ന് മൂന്നിറക്കായ നിസ്കരിക്കുന്നു മൂന്നാമത്തെ റക്കത്തിന് വേണ്ടി കൈ കൈകെട്ടിയപ്പോൾ സുബഹി വാങ്ക് കേട്ടാൽ വിത്ത് കിട്ടുന്നതാണ് ആ നിസ്കാരം നിസ്കരിച്ച് പൂർത്തീകരിച്ചാൽ മതിയാവുന്നതാണ് തിരക്കുള്ള സമയങ്ങളിൽ പള്ളികളിൽ പുറകിൽ ചുമരിനോട് ചേർന്ന് നിന്നാൽ റുക്കുവിൻ്റെ വേളയിൽ പുറകുവശം തട്ടുകയും അല്പം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും ഇത് നമസ്കാരത്തെ ബാധിക്കുമോ വളരെ തിരക്കുള്ള സമയത്ത് മാത്രമാണെങ്കിൽ നിർബന്ധ സാഹചര്യമായതുകൊണ്ട് നിസ്കാരത്തെ അത് ബാധിക്കുന്നതല്ല പിന്നെ പള്ളിക്കകത്ത് ധാരാളം സ്ഥലമുള്ളതിനോടു കൂടി മനഃപൂർവ്വം പുറകിൽ പോയി നിസ്കരിച്ചാൽ നിഷ്കരിച്ചാൽ അത് അനുസ്കാരത്തിൻ്റെ ഭംഗി കുറവ് മനഃപൂർവ്വം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ പ്രതിഫലത്തെ ബാധിക്കുന്നതാണ് ഇപ്പൊ പള്ളികളിൽ മാരുവിന്റെ സമയത്തൊക്കെ തിക്കും തിരക്കുമായിരിക്കാം അപ്പോൾ ഏറ്റവും പുറകിലാകുമ്പോൾ ചിലപ്പോൾ കൂയിൽ പോകുമ്പോൾ പുറകു വശം ചുവരിലിടിച്ച് അല്പം ചിലപ്പോൾ ഫ്രണ്ടിലോട്ടായി പോകും അതുകൊണ്ട് നിസ്കാരത്തെ ബാധിക്കുന്നതല്ല പുതിയ നിസ്കാരക്കുപ്പായം വാങ്ങുമ്പോൾ പഴയത് കീറിയതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിസ്കാരക്കുപ്പായം സാധാരണ വസ്ത്രങ്ങളെ പോലെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി പുതിയ നിസ്കാരക്കുപ്പായം വാങ്ങുമ്പോൾ പഴയത് കീറിപ്പോയി പഴയത് നികൃഷ്ടമായി പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് സാധാരണ പഴകിയ വസ്ത്രങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ഇതിനും ചെയ്താൽ മതി ഇതിൽ അങ്ങനെ നിസ്കരിച്ച കുപ്പായമായതുകൊണ്ട് ആ പ്രത്യേകിച്ചെടുത്ത് മടക്കി കത്തിച്ച് കളയാതെ അല്ലെങ്കിൽ തീട്ട് കളയാതെ നശിപ്പിച്ച് കളയാതെ സൂഴിച്ച് വെക്കണം എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല നോമ്പെടുത്തില്ലെങ്കിൽ തറാവീഹ് നമസ്കാരം നിർബന്ധമുണ്ടോ നോമ്പ് പിടിക്കുക നിർബന്ധമാണ് തറാവീഹ് നമസ്കാരം റമദാനന്റെ സ്പെഷ്യൽ രാത്രിയിലെ സുന്നത്ത് സുന്നത്തിനുസ്കാരവുമാണ് നോമ്പ് പിടിക്കാൻ രോഗം കാരണമോ മറ്റേതെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ കൊണ്ട് സാധിക്കാത്തവന് നിർബന്ധമായും തറാവിയാതനുസ്കരിക്കാം നോമ്പില്ലാത്തവർക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല നോമ്പുള്ളവർക്ക് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല നോമ്പും തറാവിയും ചേർന്ന് വരുമ്പോൾ റവദാനിൻ്റെ പൂർണ്ണത നോമ്പ് പിടിക്കാൻ കഴിയുന്നില്ല പക്ഷേ തറാവിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പോയി കൃത്യമായി തറാവി നിസ്കാരത്തിൽ പങ്കെടുക്കാവുന്നതാണ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രശസ്ത അസ്ഥി കേന്ദ്രം ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്ക് രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും എന്ത് നല്ല കാലം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഉണ്ടാക്കിയ പായസം കുറച്ചുപോലും കഴിക്കാൻ യോഗമില്ല ഭാഗ്യം

ാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടെല്ല് രോഗങ്ങൾ മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ പ്രമേഹം അലർജി തൊക്കു രോഗങ്ങൾ ഹർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും

അതിൻ്റെ മറുപടികൾ നിങ്ങൾക്കെല്ലാവർക്കും പിന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ചില മറുപടികൾ വിശദീകരണം കുറയ്ക്കുന്നത് അത് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളായത് കൊണ്ടാണ് ധാരാളം ധാരാളം ചോദ്യങ്ങളുണ്ട് പിന്നെ ചില ചോദ്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഉത്തരങ്ങളുടെ ചോദ്യങ്ങളാണ് എങ്കിൽ പോലും ആ നിരന്തരം കത്തയക്കുന്നത് കൊണ്ട് അവർക്കൊരു വിഷമമാകണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ഞാനിതിൽ സംപ്രേഷണം ചെയ്തത് അപ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ ഗൗരവത്തോടു കൂടി ഉണ്ടാകുന്ന സംശയങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ എഴുതി അറിയിക്കണം അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇതിൻ്റെ പ്രേക്ഷകർക്ക് അൽ ജവാബിൻ്റെ പ്രേക്ഷകർക്ക് ഉപകാരമായാൽ അതിനുകൂടി പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് ആണ് അൽഹദില്ല അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ സാമ്പത്തിക ലാഭം അള്ളാഹു ആ സ്ഥാപനത്തിന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് പവറസോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന മുസ്തഫ എന്ന വടകരയിലെ സുഹൃത്താണ് അള്ളാഹു ആ സഹോദരന്റെ സ്ഥാപനത്തിൽ ഐശ്വര്യം കൊടുക്കുമാറാകട്ടെ അള്ളാഹു വളർത്തുമാറാകട്ടെ അലഹദില്ല ഇന്ന് നാം പഠിക്കുമെന്ന് പറഞ്ഞ മനോഹരമായ ആ പിന്നെ അടുത്ത ആഴ്ചയിൽ നാം പഠിക്കാൻ പോകുന്നതുവാ ഈ രണ്ട് കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ന് പഠിക്കുന്നതുവാ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ഭീമമായ നഷ്ടം സംഭവിച്ചാൽ ബിസിനസ്സിൽ നഷ്ടം വന്നാലും നമുക്ക് പറയാം ഒരു സാധനം കളഞ്ഞു പോകണം എന്ന് മാത്രമല്ല ബിസിനസ് തുടങ്ങി പൊളിഞ്ഞുപോയി കച്ചവടം തുടങ്ങി പൊളിഞ്ഞുപോയി പോയി ഗൽഫിൽ ആകെ മൊത്തം പ്രശ്നങ്ങളും നിയമക്കുരുക്കിലുമൊക്കെ പെട്ടു മടങ്ങി വന്നുപോയി അങ്ങനെയുള്ളവർക്ക് ഇബാദത്തുകൾക്ക് ശേഷം പ്രാർത്ഥനയിൽ ചൊല്ലാനും ഓതാനുമുള്ള വളരെ നല്ല ഒരു ആയത്തായ ദായാണ് ഇൻഷാല്ല ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സഹോദരിമാർ ഗൽഫിലുള്ള ഭർത്താക്കന്മാർക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുക നാട്ടിൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട ഉപ്പയോട് ആങ്ങളമാരോട് ഇതൊക്കെ പറഞ്ഞ് സാമ്പത്തിക ഭദ്രത മാനസിക സന്തോഷം സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇൻഷാല്ലാ എഴുതിയെടുക്കുക ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്നുകൂടി ആദ്യം എഴുതണം കാരണം ഖുർആാനിൻ്റെ ആയത്തുകൾ ബിസ്മിയോടുകൂടി പാരായണം ചെയ്യുമ്പോഴും എഴുതുമ്പോഴും അതിൽ പിശാജിന് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അനുഗ്രഹം അള്ളാഹു സുബാനുഹൂവത്താൽ തരുന്നതാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അസാ റബുന അസാ റബുന അലിഫല്ല അംസയാണ് അലിഫല്ല ഐനാണ് ഐൻ അംസയല്ല ഐനാണ് അസ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടണം എന്ന് തജ്വീദ് നിയമത്തിൽ നാം പഠിച്ച ഐൻ അസാ റബുന ദിലന ഐ യുബിദി ലന ഹൈറം മിൻഹ അസാ റബുനുബിദിലന ഹൈറം മിൻഹ إنا إلى ربنا راغبون إنا إلى ربنا راغبون أسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون أسى ربنا ونودي برايا أسى ربنا أن يبدلنا خيرا منها ഇന്ന ഇല റബ്ബിനൂൻ അസാ റബുന നമ്മുടെ റബ്ബ് ആയേക്കാം ലന ഞങ്ങൾക്ക് പകരം തന്നേക്കാം ഹൈറം മിൻഹ ആ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഹൈറിനെ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പകരം തന്നേക്കാം ഇന്ന ഇല റബ്ബിന റാഹിബൂൻ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് ആഗ്രഹിച്ച് മടങ്ങി ചെല്ലുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് ആഗ്രഹിച്ചു മടങ്ങി ചെല്ലുന്നവരാണ് അസാ റബുന റായിബൂൻ എന്ന മനോഹരമായ ദുവാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ നിത്യ ജീവിതത്തിലൂടെ ഇൻഷാള്ളാ കൊണ്ടുവരിക അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നബിസല്ലാഹുലൈ വസല്ലമാ തങ്ങൾ നിറകണ്ണുകളോടെ മൂന്ന് കാര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട് ആ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ല അല്ലാ എന്ന് മൂന്ന് കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങളെന്ന് ആദ്യം നാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പഠിക്കും അത് കഴിഞ്ഞിട്ട് അൽ ജവാബ് നിങ്ങൾക്ക് തരുന്ന വിലപിടിപ്പുള്ള സമ്മാനമാകുന്നതുവാ ഒരു വിഭാഗത്തിൻ്റെ ഉപദ്രവം നിങ്ങൾ പേടിച്ചു പോയാൽ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു എതിരെ വരുന്ന വാഹനം ഞങ്ങളെ ഇടിക്കും എന്ന് പേടി തോന്നിയാൽ അതല്ല വാഹനം ഓടിക്കാൻ കയറിയിരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ഭയം ഒരു ഹൗഫ് തോന്നിയാൽ അയൽവാസികളെ വിശ്വാസമില്ല അവർ ശുദ്രം ചെയ്ത് കളയുമോ അവർ ഉപദ്രവിക്കുമോ അവർ അക്രമിക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്ക് വന്നാൽ അല്ലെങ്കിൽ പോലീസുകാർ അക്രമിക്കുമോ അല്ലെങ്കിൽ ശത്രുക്കൾ അക്രമിക്കുമോ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ കള്ളന്മാർ പിന്നെ അതിക്രമം നടത്തുമോ ഇങ്ങനെയുള്ള ഭയം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ആ ചതിക്കുടിയിലും ഭയത്തിലും ഒന്നും പെടാതിരിക്കാനുള്ള മനോഹരമായ ദായാണ് ഇൻഷാള്ള അടുത്ത ആഴ്ചയിൽ നാം പഠിക്കുന്നത് കാത്തിരിക്കുക അലഹമില്ല ഈ പ്രോഗ്രാം നമുക്ക് എല്ലാ ആഴ്ചയിലും കൃത്യമായി എത്തിച്ചു തരുന്നത് ആയുർവേദ ചികിത്സാ രംഗത്ത് നമ്പർ വണ്ണായി കേരളത്തിൽ നിലകൊള്ളുന്ന ആ മനോഹരമായ സ്ഥാപനമാണ് അൽഹമദില്ല അള്ളാഹു സുബഹാന ഹുവത്താല കരുനാഗപ്പള്ളിയിലുള്ള മലപ്പുറം കുറ്റിപ്പുറത്തുള്ള ആ പിന്നെ പത്തനാപുരത്തുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ അള്ളാഹു ഐശ്വര്യം ചുരിഞ്ഞുകൊടുക്കുമാറാകട്ടെ ആ പിന്നെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ എന്ന ആ സ്ഥാപനത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതിനെ എല്ലാ രീതിയിലും കുറവുകൾ തീർത്തു കൊണ്ടുപോകുന്ന ഷെഫി ഡോക്ടർ എന്നറിയപ്പെടുന്ന ആ പ്രിയ സഹോദരന് അള്ളാഹു ഇനിയും ചികിത്സാരംഗത്ത് വലിയ വലിയ നേട്ടങ്ങളും കഴിവുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രശ്നം യോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ അയക്കേണ്ടുന്ന വിലാസം എ എം നൌഷാദ് ബാഖവി അൽ ജവാബ് ദാറുൽ ഇഷ്ക് തെന്നൂർക്കുണം മുടപുരം ബിയോ ചിറയുംകീഴ് തിരുവനന്തപുരം പള്ളിയിലേക്ക് കത്ത് കളയക്കുമ്പോൾ ചീഫ് ഇമാം എ എം നൌഷാദ് ബാക്കവി വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത് തിരുവനന്തപുരം ഇൻഷാള്ള ഈ വിനീതനും കൂടെയുള്ളവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഇതേ പ്രോഗ്രാമുമായി ഇതേ സമയം ഇതേ ചാനലിൽ അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാള്ള വീണ്ടും കണ്ടുമുട്ടാം അസ്ലാമലൈക്കും വാഹത് താല വാഹന